മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയില് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ചേച്ചി, വീട്ടിൽ വന്നിട്ട് എന്താ ഒരു അപ്ഡേറ്റ്സും തരാട്ടെ ചെയ്തരാത്തെ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വേറൊന്നല്ല, എന്റെ വീട്ടിലും എനിക്കൊരു റൂമുണ്ട്. ആ റൂമാണ് ഞാൻ ഇന്ന് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. സാധാരണ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു റൂമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ. വരുമ്പോൾ ഇടയ്ക്ക് നിൽക്കാനായിട്ട് ഒരു റൂം കൊടുക്കുക, അങ്ങനെയൊക്കെയല്ലേ. പക്ഷെ അങ്ങനെയല്ല, എന്റെ വീട്ടിൽ എനിക്ക് മാത്രമായിട്ട് ഒരു റൂമുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തത്. അപ്പൊ എന്റെ വീഡിയോസ് വൈകിയതിന് റീസൺ വേറെ ഒന്നുമല്ല, ഇതൊന്ന് എനിക്ക് സെറ്റ് ചെയ്തെടുക്കണമായിരുന്നു. അതിന്റെ കുറച്ച് തിരക്കും, പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ കറക്റ്റ് ഈ ഒരു മാസം ഒത്തിരി ഇന്റർവ്യൂ നമ്മുടെ കൊച്ചിയിൽ വന്നുകൊണ്ട് അവർക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകളും ഇപ്പൊ കുറച്ച് തിരക്ക് പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. അപ്പം ചെറിയൊരു റൂം ടൂം, വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ഫർണിച്ചേഴ്സും അങ്ങനെയൊക്കെ. അതിൽ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളോട് വരാനുണ്ട്. പക്ഷെ അത് വരണം നോക്കിയിരുന്നാൽ ഈ വീഡിയോയും വൈകി പോകും. കാരണം ഇപ്പം എനിക്ക് വീഡിയോ എടുത്തിരുന്നത് ലിറ്റിയാണ്. ലിറ്റിയുടെ രണ്ട് കുരുന്നുകൾ ഇവിടെയുണ്ട്. ഒന്ന് കരച്ചിൽ നിർത്തുമ്പോൾ അടുത്തത് അവിടെ സ്റ്റാർട്ടാവും, അതിന്റെ കരച്ചിൽ നിർത്തുമ്പോൾ അടുത്തത് ഇവിടെ സ്റ്റാർട്ടാവും. അതുകൊണ്ട് കിട്ടുന്ന ഗ്യാപ്പിലാണ് ഞാൻ വേഗം വീഡിയോ എടുക്കുന്നത് കേട്ടോ. സാധാരണ തന്നെ എൻ്റെ ഫേവറേറ്റ് കോർണറിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെയാണ് എൻ്റെ ഫേവറേറ്റ് കോർണർ. ഈ ഒരു ഫുൾ മിറർ ഞാൻ ഒരുപാടായി ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ഇങ്ങനെ നോക്കി വെച്ചിട്ട്. കാരണം വേറെ ഒന്നല്ല, എനിക്ക് എപ്പോഴും ഡ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന ഒരു കോർണർ ഇതാണ് കേട്ടോ. ഇതിൽ കുറച്ച് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ പതിയെ വരും, അത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ നിന്ന് ഒരു 3600 സംതിങ് ആ ഒരു ഏകദേശം 4000 താഴെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇനി ഇവിടെ ഷോ എന്റെ അടുത്ത രണ്ട് ഫേവറേറ്റ് സംഭവം വേറെ ഒന്നല്ല. ആദ്യം തന്നെ ഞാൻ എടുത്ത് പറയട്ടെ, നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ. ഇത് ഒത്തിരി നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഇങ്ങനെ ഏതെങ്കിലും ഒരു വാളിൽ സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത് എൻ്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ കുവൈറ്റിലായപ്പോൾ എനിക്ക് അങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇവിടെ റൂം വന്നൊന്ന് സെറ്റ് ചെയ്യുന്നവർ അതിനൊരു ടൈം കിട്ടിയില്ല. പക്ഷെ ഇപ്പോഴാണ് കിട്ടിയത്, അത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അടുത്തത് ഗോൾഡൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്നൊക്കെ. ഇനി ഈ ഒരു ഫ്രെയിം, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു പെൻസിൽ ഡ്രോയിങ് ആയിട്ടായിരിക്കും തോന്നുക, പക്ഷെ ഇത് ആക്ച്വലി പെൻസിൽ ഡ്രോയിങ് ആണ്. പക്ഷെ അതിന്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അടുത്ത ഇനിയും കണ്ടോ, ഇത് ഫുൾ ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് എഴുതി 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 ചെയ്തേക്കുന്നതാണ്. അത്രയും എഫേർട്ട് എടുത്ത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് നല്ലൊരു ക്ഷമ വേണം ഇതിന്. ഫുൾ ചിയേഴ്സ് വിത്ത് ആഷ് എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. ഫേസ് ഒന്ന് സൂം ചെയ്ത് നോക്കി, ഈവൻ ആ കണ്ണും ഐബ്രോസും എല്ലാം അങ്ങനെ ചെയ്തേക്കുന്നതാണ്. സോ ആദ്യം തന്നെ ഇവരുടെ പേജ് ഫാബുലസ് ഫ്രെയിംസ് എന്നാണ് ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് വന്നിട്ട്. അത് ഞാനിവിടെ ഈ സ്ക്രീനിൽ തന്നെ പേജ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അവർ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നെയിം എഴുതി, ഇതിപ്പോൾ ആരുടെ നെയിം വേണമെങ്കിലും എഴുതാട്ടോ, നിങ്ങളുടെ നെയിമോ നിങ്ങളുടെ പാർട്ട്ണറോ ആയിട്ടുള്ള നെയിമോ. ആദ്യം എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെയും എൻ്റെ പാർട്ട്ണറുടെ നെയിം വെച്ചിട്ട് ഐഷു നിധി, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻസ്റ്റഗ്രാം നെയിം. സോ അത് വെച്ചിട്ട് ചെയ്യാന്ന് പറയാം. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സിൽവർ പ്ലേ ബട്ടൺ വെക്കുമ്പോൾ ആ സെയിം നെയിമിൽ തൊട്ടടുത്ത ഒരു ഡ്രോയിങ്ങും എൻ്റെ ഫോട്ടോ വെച്ച് കൊടുക്കണമെന്ന്. അപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ അത് വരയ്ക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു, അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. സോ ഇത് ശരിക്കും പറഞ്ഞാൽ കൈകൊണ്ട് വരച്ച് അങ്ങനെ എഴുതി 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 ചെയ്തേക്കുന്നതാണ് അതിൻ്റെ ഒരു, അവർ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ടാവും ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ കണ്ടുപോകുന്നു. അപ്പൊ പേജ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട, അവരുടെ പേജിൽ കോണ്ടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെ നല്ല അടിപൊളി ക്രിയേറ്റീവ് ആയിട്ടുള്ള പെയിന്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അടുത്തത് ഈ കർട്ടൻസ് ആണ്. കർട്ടൻസ് നമ്മുടെ നോർമൽ കർട്ടൻസ്. ഞാനിത് എന്താ പറയാ, അതൊരു ബ്ലൂ തീമിൽ ചെയ്യാന്നാണ് വിചാരിച്ചത്. കാരണം എന്റെ ഹാളും അതൊക്കെ ആദ്യത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാം ഒരു ബ്ലൂ തീമായിരുന്നു. പക്ഷേ ആദ്യമേ ഇങ്ങനെ വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, എല്ലാവരും വൈറ്റിൽ ചെയ്യണം. അപ്പൊ ആ ഒരു വൈറ്റ് ആ ഒരു ടച്ച് എന്റെ റൂം മാത്രം അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് എന്റെ റൂം മാത്രം ഞാൻ ഇങ്ങനെ ആക്കിട്ടോ. ഇനി ഇത് ഇവിടുത്തെ ഈ ടേബിള് ശരിക്കും ഡ്രസ്സിംഗ് സ്റ്റേഷൻ ആണ്. ഇതിപ്പോ ഡ്രസ്സിംഗ് സ്റ്റേഷൻ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. വാവോ, ഇതിൽ ആക്ച്വലി ഇങ്ങനെ
കുറച്ച് ഡ്രോവേഴ്സ് കാണാം. ഇതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതിലൊക്കെ കമ്പാർട്ട്മെന്റ്സ് വെച്ചിട്ട് ചെയ്യണം. ഇതും ബാക്കി പെൻഡിങ് കിടക്കാണ്. ഈ ഫർണിച്ചറൊക്കെ എനിക്ക് ഭയങ്കര അഫോർഡബിൾ റേറ്റിന് ഹോൾസെയിൽ ഞാൻ എടുത്തതാണ്. ഇതും ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വന്നിട്ട് ബഡ്ജറ്റ് ഫർണിച്ചർ കൊച്ചി എന്നാണ്. അതും ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ നോയ്സ് കേൾക്കുന്ന വേറെ ഒന്നുമല്ല, ഇവിടെ ഇവിടെ ഇന്ന് കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇതിന് ഒതുക്കാനായിട്ട്. അയ്യോ. അപ്പം ഇവരുടെ പേജിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ചിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് കാർപ്പൻറ്റേഴ്സ് അവർ ചെയ്തു തരുന്നത്. ആ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്തു തരും. പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് ഭയങ്കര അഫോർഡബിൾ റേറ്റിനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാം ചെയ്തത്. ഞാൻ ആമസോണിലും പുറത്ത് ഷോപ്സിലൊക്കെ എൻക്വയറി ചെയ്തപ്പോൾ എന്താ പറയുക, ബെഡിനാണ്, ഞാനൊരു ബെഡ് ഫ്രെയിമും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇത് തന്നെ ക്വീൻ സൈസ്, അത് അവരുടെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 7500 ബെഡ് ഫ്രെയിംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതും അതേപോലെ തന്നെ എല്ലാത്തിന്റെയും പ്രൈസ് റേഞ്ചും കാര്യങ്ങളും എല്ലാം അവരുടെ പേജിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് പെർഫോമൻസ് ആണ് എന്റെ. അവളെ വിളിച്ചിട്ട് ഞങ്ങൾ വിളിയേക്കാത്ത കാരണം ബക്കറ്റ് കമത്തിയിട്ട് അതിന്റെ മേളിൽ കയറി നിന്ന് ലിറ്റീനെ വിളിക്കുന്നു. അതെങ്ങനെയുണ്ട് അറ്റൻഷൻ ഇവിടെ നിന്നൊക്കെ? എനിക്ക് പ്രസന്റേഷൻ ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം വേറെ അതല്ല, ഒത്തിരി ഐറ്റംസ് എനിക്കുണ്ട്. ഈ മോയ്സ്ചറൈസേഴ്സും അതുപോലെ പെർഫ്യൂംസ്, കുറെ മേക്കപ്പ് പ്രൊഡക്ട്സ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സെറ്റ് ചെയ്തത്. ഇനി ഇവിടെ ഒരു ആന്റിക് മിറർ ആണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്, ആന്റിക് ഡിസൈനിലുള്ള ഒരു മിറർ. അത് ഓൺലൈനിൽ നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത്, ആമസോണിൽ നിന്ന്. അത് വരുമ്പോൾ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, അതിന്റെ എങ്ങനെയാണ് സംഭവങ്ങളെന്നൊക്കെ. അപ്പൊ അത് ഓൺ ദ വേ ആണ്, ഇതുവരെ എത്തിയിട്ടില്ല. ഈ ഒരു വാർഡ്രോബും ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് എടുത്തത്. എന്താണ് മോള്? ഈ ഒരു വാർഡ്രോബും ഇൻസ്റ്റാഗ്രാം അവരുടെ പേജിൽ തന്നെ എടുത്തതാണ്. നല്ലൊരു വൈറ്റ് വാർഡ്രോബ് ആണ് കേട്ടോ. ഇത് 3 doors വരുന്നതാണ്. നല്ല എല്ലാത്തിനും അത്യാവശ്യം കുറെ കമ്പാർട്ട്മെന്റ്സും കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട്. അടുത്തത് ഇവിടെയാണ്. സോ ഇങ്ങനെ ഒരു 3 door പാറ്റേണിൽ വരുന്ന ഒരു വാർഡ്രോബും ഞാൻ അവിടെ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. ഇതും നല്ലൊരു അഫോർഡബിൾ റേറ്റിന് കിട്ടി. അപ്പൊ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു അഫോർഡബിൾ റേറ്റിന് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫർണിച്ചർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഈ പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാത്തവർക്ക് നേരിട്ട് വിളിച്ച് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എടുക്കാൻ പോകുന്നത് ഏറ്റവും ഇതായിട്ട് ഞാൻ ഇന്ന് സാരി എടുത്ത് നിൽക്കുന്നത് എന്താന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വേറെ ഒന്നും കൊണ്ടല്ല, ഇതാണല്ലോ അവസ്ഥ. സോ ഞാന് ഒരു റീൽസും ഷോർട്സും ഒക്കെ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിലാണ് വേഗം തന്നെ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാണ്ട് ഞാൻ ഈ ഒരു റൂം ടൂർ സംഭവം വേഗം എടുക്കാന്ന് വിചാരിച്ചത്. കാരണം ഇതിന്റെ എപ്പോഴാണ് ഇടച്ചിൽ വരാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ സെയിം ഇട്ട കോസ്റ്റ്യൂം പോലും ചേഞ്ച് ചെയ്യാതെ വെച്ചത്. സോ എന്തായാലും സാരിയുടെ അപ്ഡേറ്റും കൂടെ ഞാൻ തരാമെന്ന് വിചാരിക്കുകയാണ്. ഈ സാരി എടുത്ത സ്ഥിതി ഇതും എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നതാണ്. ദ ഹാങ്ങർ ബൈ രൂപിക എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ്. ദ ഹാങ്ങർ ബൈ രൂപിക എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം പേജാണ്. അവരുടെയും കോൺടാക്ട് ഞാൻ മാക്സിമം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നോക്കാം, കോൺടാക്ട് കിട്ടുകയാണെങ്കിൽ. അപ്പം അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്ത നല്ല അടിപൊളി കളക്ഷൻ സാരീസും ഉണ്ട് കേട്ടോ. അതുപോലെ ഡെയിലി വെയറിന് പറ്റിയ കോട്ടൺ സാരീസ്, അതുപോലെ ടിഷ്യൂ സാരീസ്, പട്ട്, എല്ലാം ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് അവരുടെ പേജിലുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതാ ഇങ്ങനെയാണ് കേട്ടോ റൂം ഇരുന്നിരുന്നത്. എല്ലാം വലിച്ചു വാരി പുറത്തേക്ക് ഇട്ടേക്കുമായിരുന്നു. ഇതായിരുന്നു പഴയ ഈ ഒരു അൽമാര. ഇതെവിടെയായിരുന്നു ഇരുന്നിരുന്നത്? ഇതിൽ നിന്നുള്ള ഡ്രസ്സെല്ലാം വലിച്ചു വാരി ഇതേ പുറത്തേക്ക് ഇട്ടേക്കുന്ന, വേറൊന്നുമല്ല. പുതിയ അൽമാര വരുമ്പോൾ അതിനകത്തേക്ക് എല്ലാം കയറ്റി വെക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ ഇതാ വന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ ചേട്ടന്മാരെല്ലാം നമുക്ക് ഡെലിവറി ചെയ്ത് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇറങ്ങിയത്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് അവർ പോയി. ഇനിയുള്ള പണി മൊത്തം എനിക്കാണ്. ഇതെല്ലാം ഇനിയും മടക്കി കയറ്റണം. ഇത് മാത്രമല്ല, ഇനിയും ഒരു സ്ട്രോളർ ബാഗും കൂടെ വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അതിനും സ്പേസ് വേണം. അപ്പോൾ ഇങ്ങനെ തപ്പി ഇങ്ങനെ നിൽക്കുക, എവിടെ ആദ്യം എന്ത് വെക്കും എന്നൊക്കെ കൺഫ്യൂഷനായിപ്പോയി. അങ്ങനെ ഓരോന്നോരോന്ന് ഓരോ റാക്കിലും വെക്കാമെന്നുള്ള ഒരു ഇതിൽ ഡിസൈഡ് ചെയ്തു. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. പിറ്റത്തെ ദിവസമാണ് വന്നതായി ഫ്രെയിംസ് എല്ലാം എനിക്ക് ചേട്ടന്മാർ വന്ന് സെറ്റ് ചെയ്ത് തന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് അധികം വൈകാതെ നമ്മുടെ പേജിൽ ഇനി തുടങ്ങി വരുന്നതായിരിക്കും. എന്താണ് എന്റെ ഇനിയുള്ള പരിപാടികൾ? വീട്ടിൽ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഒരു ഷോർട്ട് ടൈം ബ്രേക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചെറുകുകൾ കെട്ടിക്കളഞ്ഞ ചേച്ചിയുടെ ക്ലൂ ആവാനല്ല. ഞാൻ എന്താ പറയുന്നത്, ഞാൻ ഒന്നും കാണാതെ റിസൈൻ ചെയ്യില്ല. പിന്നെ ഇതല്ലല്ലോ എന്റെ എൻഡ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ എനിക്ക് പറയാനുണ്ട്.
ഇനിയും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്. സോ ഞാനൊരു എക്സ്പീരിയൻസ് ക്രൂ ആണ്, അതുകൊണ്ട് തന്നെ ആ ഒരു നെയിം ടാഗ് എന്തായാലും പോവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ബ്രേക്ക് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയും എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഞാൻ ട്രൈ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.